ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഊട്ടുപുര റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും വന്നേക്കാണ് കേട്ടോ. ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മെനു കാർഡൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, നമ്മൾ എന്നിട്ടോ ഡെയിലി കഴിക്കുന്ന ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഇക്കാക്കിയുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇക്കാക്കയാണ് കേട്ടോ. എപ്പോഴും എനിക്ക് ഇക്കാടെ കൂടെ പോകാനാണ് കൂടുതൽ ഇഷ്ടം, കാരണം എൻ്റെ ഫുൾ എൻജോയ്മെൻ്റ് അറിയുന്ന ഇക്കാക്ക മാത്രമാണ്. അപ്പോൾ ഇക്കാക്ക ഓർഡർ ചെയ്തത് പൊതി ബിരിയാണി ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ കപ്പയും മീൻകറിയും. അപ്പോൾ മീൻകറി ഇവിടുത്തെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. മീൻകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിമുളകിട്ടതാണ്. അപ്പോൾ ഇക്കാക്ക ആദ്യം തന്നെ ഇക്കാടെ പൊതി ബിരിയാണിയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ട്, വീഡിയോ എടുക്കുന്ന കാര്യം ഇവർക്ക് വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത് കഴിക്കുക അങ്ങനെയായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കൈ ഇങ്ങനെ ആക്കുന്നത്. അപ്പം ഞാൻ ഇക്കാടത്ത് പറഞ്ഞു ഇക്ക വീഡിയോ ഉണ്ട്, അപ്പം മര്യാദയ്ക്ക് ഒന്ന് കഴിച്ച് കാണിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് കേട്ടോ ഈ ഒരു എക്സ്പ്രഷൻ നോക്ക്. പിന്നെ ഇക്കാക്ക എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു കേട്ടോ. അപ്പോൾ ആവറേജ്, അത്ര ഹൈ ആയിട്ട് പറയാനില്ല, ആവറേജ് ആയിട്ടുള്ള ഒരു ബിരിയാണി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്തത് എൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ മത്തി മുളകിട്ടതും കപ്പയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണത് കപ്പ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കപ്പ എനിക്ക് എന്തിൻ്റെ കൂടെയാണെങ്കിലും കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച്, ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച പോലത്തെ ഗ്രേവി ആയിരുന്നു കേട്ടോ. മീനാകുമ്പോൾ അടിപൊളി. ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ മത്തി കഴിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ ഇവിടെ മത്തി വാങ്ങിക്കില്ല, ഇക്കാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മത്തി വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ നാടൻ ഫുഡുകൾ തന്നെ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും പറയും എന്തിനാണ് ഈ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് തന്നെ കഴിക്കുക. എനിക്ക് മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് ഈ അറബിക് ഫുഡും നോർത്ത് ഇന്ത്യൻസും ഒന്നും കഴിക്കുന്ന ഫുഡ് അധികം ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ഉപ്പും മുളകും മെരുവൊക്കെ കൂടുതലുള്ള കറികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ, എനിക്കിങ്ങനെ ഇങ്ങനെ സന്തോഷം കിട്ടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ. ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോമ്പിനേഷൻ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, മാംഗോ ഷേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെറുതെ പറയുന്നതല്ല കേട്ടോ, ഷേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ആ കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷേക്കെല്ലാം കുടിച്ചു. ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഒരു 1 അവർ എടുത്തു. ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ഫുള്ള് ഫുഡ് കഴിക്കുന്നത്. അതായത് എന്തെങ്കിലും വാങ്ങിച്ചാൽ പകുതി കക്ക് ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഫുള്ള് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ ഈ 2 മിഠായി വാങ്ങിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.